ഹലോ, നമസ്കാരം എല്ലാവർക്കും. റൈഡ് റിയൽ ഇന്ത്യയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗായ്സ്. അങ്ങനെ ഇതാ നമ്മുടെ റൈഡ് റിയൽ ഇന്ത്യ ശ്രീനഗറിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇവിടെ കശ്മീറാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പത്തെ വ്ളോഗുകളൊക്കെ ഒന്ന് പോയി നോക്ക, കാണാത്തവരാണെങ്കിൽ അപ്പോൾ മനസ്സിലാവും നമ്മൾ എവിടെയൊക്കെയാണ് പോയിന്നൊക്കെ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, അതിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദാറ്റ് ഗായ്സ്. ആൻഡ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ശ്രീനഗറിലെ. അതേ ഗായ്സ്, എന്താ നമ്മളിവിടെ ഫയർഫ്ലൈ ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേയിലായിരുന്നു, നല്ല കിടിലം തണുപ്പായിരുന്നു കേട്ടോ. ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടില്ല, -3-4 ഉള്ളിലാണ്. ഓ, ഇപ്പോഴും കണ്ടില്ല പുക പോകുന്നത്. ഞാൻ നന്നായിട്ടൊന്ന് കുളിച്ച്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു ഈ റൂമിൽ, അപ്പോൾ നന്നായിട്ടൊന്ന് കുളിച്ച് ഫ്രഷായി സെറ്റായി ഇനി പുറത്തോട്ട് പോകുകയാണ്. കാരണം ഇന്നലെ രാത്രി ഞാൻ ഒന്ന് ഉറങ്ങി നീച്ചിട്ട് ചെറുതായിട്ടൊന്ന് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ വയറ് മൊത്തം കാലിയാണ്. ഞാൻ പൊതുവെ ഇവിടെയാണ് കുക്ക് ചെയ്യല്, അപ്പോൾ പുറത്ത് പോയിട്ട് കുക്ക് ചെയ്യാൻ വയ്യ. പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കണം, പിന്നെ ടാബ്ലറ്റ്സും എൻ്റെ കയ്യിലുണ്ട്. ടാബ്ലറ്റ്സും കഴിച്ച് വയറ് സെറ്റാക്കണം, കാരണം നാളെ റൈഡിന് ഇറങ്ങാൻ പറയുമ്പോൾ ഇറ്റ് നീഡ് ടു ബി എവറിത്തിങ് ഷുഡ് ബി ലൈക്ക് പ്രോപ്പർ റൈറ്റ്. യെസ്, എന്നാൽ നമുക്ക് ഇറങ്ങാം ഗൈസ്. യെസ് ഗായ്സ്, വണ്ടി ഇതാ കോൾ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. മുമ്പത്തെ വീഡിയോസ് കാണാതാണെങ്കിൽ അവിടെ പോയി നോക്കിയാൽ മതി, അവിടെയൊക്കെ സ്നോയിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഗായ്സ്, വേറെ ലെവലായിരുന്നു. ഞാൻ എന്തായാലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ലെവലിൽ മാത്രം ഇറങ്ങുന്നത്, വേറെ കാര്യമായിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാതെ ഡോക്ടർ മുറിക്കത്ത് എന്താ നമുക്ക് അങ്ങടിക്കുക, എന്തെങ്കിലുമൊക്കെ വൈബ് പിടിക്കാം. അങ്ങനെ ഇതാ കറങ്ങി തിരിഞ്ഞെത്തിയാൽ നമ്മൾ ഈ കടയിലാണ് കേട്ടോ. ആലുപറാത്ത പറഞ്ഞിട്ടുണ്ട്, കുളി കുടിക്കണം, എന്നിട്ട് ആലുപറാത്ത കഴിക്കണം, എന്നാലും നമ്മൾ വയറ് സെറ്റാകും. യെസ് ഗായ്സ്, നമ്മളെ വണ്ടി ഇതാ പുറത്ത് കിടപ്പുണ്ട്. ഇതൊരു ചെറിയ കടയാണ്, പക്ഷേ നല്ല കശ്മീരി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടുന്ന കടയാണ്. ഇതാ കടൻ്റെ പേര് വരുന്നുണ്ട് ഗായ്സ്. നമ്മൾ ആലുപറാത്ത എത്തിയിട്ടുണ്ട്, കോഫി എത്തിയിട്ടുണ്ട്. കാണാം ബഹോസ് ഐ ഗായ്സ്. ആൻഡ് നമുക്ക് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. ദഹി ദഹിയും ആലുപറാട്ടയും എന്ന് പറഞ്ഞാൽ പൊറാട്ടയും ബീഫും പറയാണ് ഗായ്സ്. ആസ് എക്സ്പെക്ടഡ്, നത്തിങ് ബെറ്റർ ദാൻ ആലുപറാത്ത ഇൻ എ മോർണിംഗ്. യാ, എന്തായാലും പവർ ആലുപറാത്ത വിത്ത് കോഫി. അങ്ങനെ ഇതാ സമയം ഏകദേശം 5 മണി വരുന്നു കേട്ടോ. ഞാൻ അത്ര ഏറെ ഹോം സ്റ്റേ തന്നെയായിരുന്നു അതെ. തണുപ്പ് എന്ന് പറയുമ്പോൾ 6 ഡിഗ്രി 5 ഡിഗ്രിയാണ്. ഇവിടെ അധിക ദിവസം നിൽക്കൽ നടക്കില്ല, അപ്പം നാളെ ഇവിടുന്ന് തെറിക്കാമെന്നുള്ള പ്ലാന്. അതുകൊണ്ടാണ് ഞാൻ ഇതാക്കി പേൽഗാമും കൂടി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ തണുപ്പും വയറിൻ്റെ സീനും, വയർ സീനാകുമ്പോൾ ബോഡി സ്റ്റേബിൾ ആവില്ല, തണുപ്പാകുമ്പോൾ ബോഡി മൊത്തം ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഓപ്ഷൻ. അതുകൊണ്ട് ഞാൻ പേൽഗാമും പറഞ്ഞു, നമ്മളെ കശ്മീരി സീരീസിലെ പേൽഗാം ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അതെ, തണുക്കുമ്പോൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ പോലും അതിനൊരു ഫ്ലക്ച്വേഷൻസ് വരാനുണ്ട്. അത് തന്നെയാണ്, ഓ തണുപ്പ് ഈസ് സോ ഹാർഡ് ഗൈസ്. നമ്മൾ 1-2 ദിവസമൊക്കെ രസമാണ്, പിന്നെ കൂടുതൽ യൂസ് ടു ആണ്. 1 മാസമൊക്കെ തണുപ്പത്ത് നിന്ന് ഫുള്ളി യൂസ് ടു ആണ്. അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും, പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്ക്, നിൽക്കാൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ബട്ട് ഇറ്റ്സ് മച്ച് മോർ ദൻ ദാറ്റ്. എന്നും ലൈഫ് ഇവിടെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഗെറ്റിംഗ് ഹാർഡ്. സോ ആം മൂവിങ്, സ്പീഡ് ഈസ് നെസസറി, സ്പീഡല്ല എല്ലാം. അതെ, അതാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ്. കുക്കൊന്നും ചെയ്യാൻ യാതൊരു ആരോഗ്യമില്ല. ഈ സ്ഥലത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശ്രീനഗറിൻ്റെ ഭംഗി അത് നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന വേണം. വിൻ്ററിൽ പ്രത്യേകിച്ച് വിൻ്ററിൽ ബെസ്റ്റ് സ്ഥലം ശ്രീനഗറിൽ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ പറയും. അതെ, ഈ സ്ട്രീമുകളായാലും ശിക്കാര ബോട്ടുകളായാലും ചുറ്റുള്ള മലകളായാലും അതിന് അതിൻ്റെ ഭംഗി കൂട്ടിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അതെ, നമ്മളിതാ ചുമ്മാ അങ്ങനെ നടക്കുകയാണ്, യാതൊരു പ്ലാനില്ല. കോഫി കുടിക്കണം. യെസ് ഗായ്സ്, ഹാവിങ് എ ടീ ഇൻ ദി ഷോപ്പ്. ചായക്കടയാണ്. യെസ്, ഓ ടീ കുടിച്ച പാകമൊക്കെ ഒന്ന് ചൂടാകുന്നുണ്ട്. അതെ അതെ, ഈ തണുപ്പത്ത് മെയിനായിട്ട് വേണ്ട സാധനങ്ങളാണ് ടീയും അതുപോലെ കോഫിയും ഗായ്സ്. അതില്ലാതെ ഫങ്ഷൻ ചെയ്യാനേ പറ്റത്തില്ല. യെസ്, അങ്ങനെ വൈകുന്നേരത്ത് വാക്കിന് ശേഷം രാത്രിയായിട്ടുണ്ട്. നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്ന ഗൈസ്. അതെ അതെ, ലാസ്റ്റ് ഡിന്നർ ഇൻ ശ്രീനഗർ, ലെറ്റ്സ് ഗോ ആൻഡ് ഈറ്റ്. അങ്ങനെ ഇതാ ഞാൻ ഭക്ഷണം കഴിച്ച് ഹോം സ്റ്റേക്കിനെ തിരിച്ചു പോകുന്ന ഗൈസ്. അതെ, നല്ലൊരു ബിരിയാണി റൈസ് കഴിച്ചു, നല്ല മസാലയൊക്കെ ഉള്ളത്. അപ്പോൾ എന്താ വേണ്ടത് അതെനിക്ക് കിട്ടി. മസാലയല്ല, സ്പൈസസ് അല്ല, നല്ല അടിപൊളി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചോ. ബോഡി ഇപ്പോൾ നല്ല സ്റ്റേബിളായിട്ടുണ്ട്, ഗുളിക കുടിച്ച് സെറ്റായിട്ടുണ്ട്. നാളെ നമ്മൾ ജേണി തുടങ്ങാൻ പോകുന്ന ഗൈസ്. അതെ അതെ, യെസ്, ശ്രീനഗറിനോട് വീട് പറഞ്ഞ്, കശ്മീരിനോട് വീട് പറഞ്ഞ്, നാളെ നമ്മൾ ഇവിടുന്ന് പോകാൻ പോവാണ്. അപ്പോൾ നാളെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് ഗൈസ്. അതെ അതെ, ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കമൻസോ ഫീഡ്ബാക്സോ ചോദ്യം ഉത്തര എന്തുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷൻ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. ചോദിക്കാം ചോദിക്കാം ഗൈസ്. അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. യുവർ ഹോസ്റ്റ് ടിപ്സ് ഈസ് ആൻഡ് ഓഫ് പീസ്. ബൈ, സീ നെക്സ്റ്റ് വീഡിയോ. ഹസ്ത്ര വിക്ടോറിയ സി എൽ പ്രസ് മാരത്തൺ കണ്ടിന്യൂസ്. ബൈ.